മലയാളി ഐ എസ് ഭീകരവാദ കേസുകളിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി എൻഐഎ ഐ എസ് കേരള അമീർ സെയ്ദ് നബീൽ അഹമ്മദിനെയും ഷിയാസ് സിദ്ദിഖിനെയും വീണ്ടും ചോദ്യം ചെയ്തു രാജ്യത്തെ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന മൊഴി ആവർത്തിക്കുകയാണ് പ്രതികൾ മലയാളി ഐ എസ് കേസിൽ അറസ്റ്റിലായ ആഷിഫ് നബീൽ അഹമ്മദ് ഷിയാസ് സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭീകരവാദ ഗ്രൂപ്പാണ് കേരളത്തിലെ ഐ എസ് പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നതെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഇതിനൊപ്പം എൻഐഎയ്ക്ക് ലഭിച്ച ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നബീലിനെയും ഷിയാസ് സിദ്ദിഖിനെയും വീണ്ടും 7 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ കലൂരിലെ എൻഐഎ കോടതിയിൽ ഹാജരാക്കി രാജ്യത്ത് പലയിടത്തും സ്ഫോടനങ്ങൾക്ക് ആസൂത്രണങ്ങൾ നടന്നിരുന്നുവെന്ന മൊഴികൾ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ ആവർത്തിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേരള അമീറായി പ്രവർത്തിക്കുകയായിരുന്നു നബീൽ അഹമ്മദ് പ്രതികളിൽ നിന്ന് ഡീറ്റൽ തെളിവുകളടക്കം പിടികൂടിയിരുന്നു സ്ഫോടനങ്ങൾക്ക് ഗൂഢാലോചന നടന്ന തൃശൂരിലെയും പാലക്കാട്ടെയും കേന്ദ്രങ്ങളിലും ഭീകരാക്രമണത്തിന് ഹയാത്തെടുത്ത സ്ഥലത്തും പ്രതികളെ എത്തിച്ച് തെളിവെടുത്തിരുന്നു പ്രതികൾ നൽകിയ സൂചനകളിൽ സ്ഫോടക വസ്തുക്കൾക്കായുള്ള തെരച്ചിലിൽ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പരിശോധനകൾക്ക് മുമ്പ് സ്ഫോടക വസ്തുക്കൾ കേരളത്തിന് പുറത്തേക്ക് കടത്തിയതായാണ് സൂചന പ്രതികളുടെ റിമാൻഡ് കാലാവധി ഡിസംബർ 7 വരെ നീട്ടിയിട്ടുണ്ട് ജനം കൊച്ചി